Elinden. Soyu sağ. Yani kurulur kaydıyım canım. Bu cadi var içinde mi? Bu cadi var içinde. Ece karakter, satıcıyla da profesör olduğunu parayan pekili. İlk olarak adı şeyin var. Bu bir halka da kendi çiğim var. Ben de yöntemle de o işleri padıçıda. Ha, ha, ha. Ne kadar? Bu cadi var içinde nasıl ilmeyde? Releasing അടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു ടോക്ക് ഷോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ലിഷോയ്, ഇതിലെ ഒരു പ്രൊഫസറായിട്ട് ക്യാരക്ടർ ചെയ്തിരിക്കുന്നതാണ്. മറ്റു വിശേഷങ്ങളൊക്കെ പിന്നീട് പറയാം. നമസ്കാരം, ഞാൻ സുരേഷ്. പിന്നെ ഞാനാണ് ഇത് ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഒരു അച്ഛൻ്റെ വേഷം. സിനിമയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഏറ്റവും അട്രാക്ഷൻ എന്നുള്ളത് വളരെ ഒരു ഇതിൽ എന്താ പറയുക, നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പറഞ്ഞാൽ അത് ഷെമീർക്കന്നെ പറയും. പക്ഷേ ചേട്ടൻ്റെ വേഷത്തെ വിളിച്ചിട്ട് വളരെ രസകരമായിട്ടുള്ള ഒരു മൂഡിലൂടെയാണ് അദ്ദേഹം ഈ സിനിമയിൽ എത്തുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികളുടെ ആലുക്ക എന്നുള്ളൊരു പേര് കേട്ടാൽ അല്ലെ, അത് പ്രത്യേകമായിട്ട് മറ്റൊരു മുഖമില്ലാന്ന്. സത്യം പറഞ്ഞാൽ ലിഷോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ലിഷോയി എന്നൊരു ചോദ്യം ചിലപ്പോൾ വന്നേക്കാം. പക്ഷെ ആലുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നൊന്നും ഇല്ല എന്നുള്ളതാണ്. ഞാനല്ല, എന്നെ പോലെയുള്ള എല്ലാവരും, നമ്മളെ പോലെ എല്ലാവരും മലയാളികളൊക്കെ നെഞ്ചിലൂടെ എത്തിയ ഒരു കഥാപാത്രം. നമ്മളെ സിനിമയിൽ വളരെ മനോഹരമായിട്ട് ഇലവൻ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുള്ള ഒരു കഥാപാത്രം ചെയ്ത ഒരു പ്രൊഫസറാണ്. അതിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു ഒരുപാട് ഇതുവരെ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ പറയട്ടെ. എൻ്റെ ക്യാരക്ടർ സത്യത്തിലത് പ്രൊഫസർ എന്ന് പറയാൻ പറ്റില്ല. കുട്ടികളുടെ കൂട്ടത്തിൽ കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം അവരുടെ കൂടെ എല്ലാവിധ കളികൾക്കും തമാശകൾക്കും ഒക്കെ കൂട്ടു നിൽക്കുന്ന ഒരു പ്രൊഫസറാണ്. അതൊരു പ്രത്യേക, എനിക്ക് തന്നെ അത്ഭുതം തോന്നി. അതായത് അവരെ കൂടെ ഡാൻസ് ചെയ്യാനും അല്ല, എല്ലാ പരിപാടിക്കും ഞാൻ കൂടെ സർപ്രൈസ്. ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും സിനിമയുടെ ഒരു സർപ്രൈസ് ആയിരിക്കും. അലിഷോ ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞങ്ങളുടെ സിനിമ കൂട്ടത്തിലേക്ക് വന്നപ്പോൾ അതെന്നാ അറിയാലോ, നമ്മളൊരു പോവുക അവിടുത്തെ എന്താണ് ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് അറിയാനൊരു ആഗ്രഹമുണ്ട്. എല്ലാം ഒരു പുതുമുഖങ്ങളാണെങ്കിൽ കൂടി വളരെ ഒരു എനർജറ്റിക്കായ ടീമായിട്ട് എനിക്ക് തോന്നുന്നു. ശരിക്കും നല്ലൊരു നല്ല രീതിയിൽ എല്ലാ ഷൂട്ടിംഗ് എല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരും നല്ല പോലെ സഹകരിക്കുന്നുണ്ട്. അത് എനിക്ക് വളരെ അതിശയം തോന്നും. പുതിയ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ വളരെ ഇതുപോലെ തടസ്സങ്ങളും ഇതുപോലൊക്കെ വരാറുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിരുന്നു. അതൊക്കെ വളരെ അതല്ലാന്ന് വെച്ചാൽ ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനം തന്നെയാണ് നമ്മളവിടെ ഉള്ള എല്ലാവരും. പിന്നെ അതേപോലെ തന്നെ ലിഷോ ചേട്ടൻ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളിൽ ഉണ്ടായിരുന്ന ഒരു ഇതെന്ന് വെച്ചാല് നമ്മള് പറയുന്ന കഥാപാത്രം നമ്മളെ മനസ്സിൽ കാണുന്ന ഒരു ഒരു സ്റ്റാർ, ഒരു ലെവൻ സ്റ്റാർ എന്നുള്ള ഒരു ക്യാരക്ടർ കുട്ടിയാണ്, കുട്ടികളാണ് അദ്ദേഹം എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു അതിന്റെ ഡയലോഗുകളൊക്കെ പറയുമ്പോൾ നല്ല രസകരമായിട്ടുള്ള രീതിയിലുള്ള കിട്ടിയിട്ടുണ്ട്. അതൊക്കെ സിനിമയുടെ ഭാഗമായിട്ട് നമുക്ക് അങ്ങനെ മാറ്റി വെക്കാം. പക്ഷെ ഇതുവരെ ഡാൻസ് ചെയ്തിട്ടുണ്ടോ നല്ല രീതിയിൽ? സിനിമയിലെ ആദ്യമായിട്ടാണ് ഞാൻ ഡാൻസ് മനോഹരമായിട്ട് അല്ലേ, നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എൻജോയ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. അത് ലിഷോ ചേട്ടൻ്റെ ആ ഒരു സപ്പോർട്ടും കൂടി ഞങ്ങൾക്കത് ഒരുപാട്. ഞാൻ ലിഷോ ചേട്ടനോട് ഡാൻസ് കളിക്കാൻ പറയുമ്പോൾ എന്നോട് ചോദിച്ചിരുന്നു, മറ്റുള്ള എന്നോട് ചോദിച്ചിരുന്നു, അദ്ദേഹത്തിനോട് ചോദിച്ചോ പറഞ്ഞു. ഞാൻ കഥാപാത്രത്തെ പറ്റിയൊരു സൂചന കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ അപ്പുറത്തേക്ക് ഫുട്ബോളൊക്കെ ഓടി വരുന്ന സീനുണ്ടല്ലോ, അതൊക്കെ നല്ല എനർജി ആയിട്ടുള്ള, ഞാൻ എനിക്ക് തോന്നുന്നു ബൃന്ദാ മാസ്റ്ററെ നമ്മള് പരിചയത്തിലുള്ള ആളും കൂടി ആയതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും അത് കാണിക്കും. കാരണം വെച്ചാൽ ഇങ്ങനെ സംഭവം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വലിയ
ഇഷ്ടപ്പെടുന്ന ഒരു മാസ്റ്ററാണ്. ഞാൻ 22 വയസ്സിൽ പഠിച്ചതാണ്. ഇതൊരു സംഭവം, ഒരു വർഷം കൊണ്ട് അരങ്ങേറും. പക്ഷെ ഇതുവരെ ഉപയോഗിക്കാനൊരു സ്ഥലം നമുക്കൊരു ഭാഗ്യം ലഭിച്ചു എന്നുള്ള വലിയ സന്തോഷമുള്ള കാര്യമാണ്. ചെയ്യാൻ പറ്റിയിട്ടില്ല, വലിയ സന്തോഷം. എന്തായാലും ഒരു കാര്യമുണ്ട്, നല്ല രീതിയിലുള്ള ഒരു ഇതുവരെ കാണാതെ ചോദിച്ചേട്ടന് ഞാൻ അവിടെ കണ്ടുവരുന്നത്. നമുക്ക് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് സംതൃപ്തി നൽകിയ ഒരു സംഭവമാണ് ഇതുള്ളത്. പിന്നെ അതില് വേറൊരു കാര്യം പ്രധാനപ്പെട്ടത് പറയാനുള്ളത് വെച്ചാൽ, ലിശോചേട്ടൻ ഒരു പക്ഷേ ലിശോചേട്ടൻ ആ ക്യാരക്ടറാണ് ചെയ്തു പോകണമെങ്കിൽ കൂടി സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു സ്ട്രെങ്ത്താണ് അതിൽ ലെമൺ സ്റ്റാർ എന്ന് പറയുന്നത്. ഇന്നത്തെ കുട്ടികളുടെ അതില് അനുഭവസാധനം പാടിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ പാട്ടില് കെ ജി എഫിന് ശേഷം, ശരിക്കും തോന്നുന്നു, എനിക്ക് തോന്നുന്നു കെ ജി എഫിന് ശേഷം ഒരുപക്ഷെ നമ്മുടെ ആയിരിക്കും എന്ന് തോന്നുന്നു. വേറെ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെ സിറ്റിക്കും പാടിയിട്ടുണ്ട്. കെ ജി എഫില് ശേഷം പാടിയ അൻവർ സാദിഖാന്റെ പാട് പാട്ടിയിൽ ഡാൻസ് ചെയ്ത ആളാണ് എന്നുള്ളത് ഇത് തന്നെയാണ്. വലിയൊരു തന്നെയാണ്. പിന്നെ നമ്മുടെ പാട്ട് എഴുതിയിരിക്കുന്ന ഷുഹൈൽ സുൽത്താൻ എന്ന് പറഞ്ഞ പുതിയൊരു ആളാണ്. സൂപ്പറായിട്ട് ആ പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് രണ്ടും മൂന്നും നാലും വട്ടമൊക്കെ എന്നെ രാത്രിയും പകലൊക്കെ വിളിച്ച് വിളിച്ച് ചോദിച്ചു മതിയോ പോരാ പറഞ്ഞിട്ടൊക്കെ എഴുതിയിരിക്കുന്നത്. അതേപോലെ ഏകൻഡ്യൂ ചന്ദ്രൻ്റെ മൂന്ന് പാട്ടുകളാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ റഫീഖ് അഹമ്മദിൻ്റെ ഖാന്റെ പാട്ട് ഒക്കെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ വന്നു. ഞങ്ങളിപ്പം അതിന്റെ മ്യൂസിക് ഡയറക്ടർ വരേണ്ടതാണെന്ന് ഇവിടെ സമയം കഴിക്കുമ്പോൾ നമ്മളെ കഴിപ്പിക്കേണ്ടതുകൊണ്ടാണ് അദ്ദേഹം പോയത്. അപ്പോ അത് കഴിഞ്ഞ് ഫൈനൽ എല്ലാം ഓക്കെ ആക്കിയിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സിനിമയിലത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ലിശോ ചേട്ടന്റെ കസിനല്ലേ, സുരേഷേട്ടന്റെ കഥാപാത്രത്തെ കുറിച്ച് സുരേഷേട്ടൻ തന്നെ പറയട്ടെ. എന്റെ കഥാപാത്രം ഞാൻ പല അച്ഛൻ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് എന്താ പറയുക, ഒരു നല്ല കാമ്പുള്ള കഥാപാത്രം. അതിലൊരു അച്ഛൻ വേഷം എനിക്ക്, അതും ഷമീർ സാറിൻ്റെ ഡയറക്ഷനിൽ, പിന്നെ എൻ്റെ കസിൻ ലിഷോയ് സാറ് അവരുടെ കൂടെ ഒക്കെ ചെയ്യാൻ കഴിഞ്ഞാല് പെട്ടെന്ന് അവിടുത്തെ ഉള്ളിൽ അതായത് കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വളരെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിനോട് പറയുന്ന കുറെ കാര്യങ്ങൾ പറയുന്ന ഒരു കഥാപാത്രമാണ്. വലിയൊരു എനിക്കും അത് തന്നെ പുതിയ ആൾക്കാരെ കൂടെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഡയറക്ടറോട് ഒരു കാര്യം ചോദിച്ചാൽ, ഒരു ജാതി മനുഷ്യൻ എന്നുള്ളത് ഒരു ജാതി മനുഷ്യൻ ഒരു ജാതി മനുഷ്യൻ ഇതിൽ ഏതാണ് അതിന്റെ കറക്റ്റ് വേദന. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ജാതി മനുഷ്യൻ എന്നുള്ളതിൽ എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. കാരണം രണ്ട് കാര്യങ്ങളല്ല, രണ്ടിപ്പോ സാർ പറഞ്ഞ പോലെ രണ്ട് ടോണായിരുന്നു നമുക്ക് സംസാരിക്കാം. ഒരു ജാതി മനുഷ്യനാണെന്ന് പറയാം. അപ്പൊ അതെന്ന് സാധാരണ കൊളോക്കയിലായിട്ട് വിളിക്കുന്ന വീടുകളൊക്കെ വിളിക്കുന്ന സംഭവമാണ്. പക്ഷെ ഇതിന് നമ്മൾ ഇന്ന് സമകാലികമായിട്ട് പറയേണ്ട വിഷയങ്ങൾ തന്നെയാണ് നമ്മൾ പറയുന്നത്. അത് എടുത്തു കാണിക്കാനോ അല്ലെങ്കിൽ അതിനെ പെരുപ്പിച്ച് കാണിക്കാനോ ഒന്നുമല്ല, പല കാര്യങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിലൂടെ നമ്മുടെ കഥയും പോകുന്നുണ്ട്. മാറ്റി നിർത്താനാവില്ല നമുക്ക് ഇന്ന് സമൂഹത്തിലെ സാധാരണ തന്നെ തോന്നിയിട്ടുണ്ട്. ജാതി വ്യവസ്ഥകളെ കുറിച്ചുള്ള ഒരു വിമർശനം തന്നെയാണ്. അതായത് മതം എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാനാവാത്ത വിഷയം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് മതങ്ങൾക്കുള്ളിൽ പിന്നെയും വീണ്ടും 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 നടക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന പല കാര്യങ്ങളുണ്ട്. അതിനെ അത് നമ്മളെ നാട്ടിൽ അത്രയില്ല, എന്നാലും കൂടി ഉത്തരേന്ത്യയിലും അങ്ങനെയൊക്കെ ഭയങ്കരമായ മനുഷ്യൻ തന്നെയാണ് ഏറ്റവും വലുത് എന്നുള്ളതാണ് നമുക്ക് നമ്മളൊക്കെ തിരിച്ചറിയുന്ന ഒരു സംഭവത്തിന് അപ്പൊ അതിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ അതേപോലെ മുഴുവനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ എന്ത് പറഞ്ഞാലും ഒന്ന് പറയാം, ഇതിനൊന്നും നമ്മൾ പരിപ്പിച്ച് കാണിക്കാനോ മറ്റുള്ള രീതിയിലേക്കുള്ള സംഭവങ്ങളല്ല. പക്ഷെ ഇതിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ പലതിനെയും നമ്മളും നമ്മളൊക്കെ എന്തെങ്കിലും ചൂണ്ടിയേക്കാം. മറ്റുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ
മെയിനായിട്ട് നമ്മൾ പോകുന്നതെല്ലാം സബ്ജക്റ്റ് അല്ല. അതെ, തീർച്ചയായിട്ടും അത് ഒരു പ്രണയത്തെ എടുത്തു കളയാനാവാത്ത വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും അത് വേണ്ട ഒരു ഘടകമാണ്. പ്രണയമില്ലാത്ത ജീവിതം ഇല്ല എന്നുള്ളത്, കാരണം മുന്നോട്ട് പോകാനാവില്ല. പിന്നെ പ്രധാനമായിട്ടെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സിനിമകളിലൂടെ തന്നെ ഇത്തരം സംഭവങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. അത് വളരെ ഷുഗർക്കാർ നല്ല രീതിയിൽ തന്നെ അതിനെ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് നമുക്ക്, അതായത് ഈ ഒരു സിനിമൻ്റെ തുടക്കത്തിൽ തുടക്കം മുതൽ തന്നെ നമുക്ക് ഒരുപാട് പേരുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് എന്നോട് പറഞ്ഞ ഈ ഒരു സബ്ജക്റ്റുമായി ഞാനത് പറയണം, ഇത് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഒരുപാട് നല്ല നല്ല ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നമുക്ക് സജഷൻ ചെയ്തു തന്ന കുറേ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ സബ്ജക്റ്റ് പോകുന്നത്. അതെന്തായാലും നമ്മളിനി പ്രേക്ഷകർക്ക് കൊടുക്കാൻ പോവാണ്. അതേപോലെ തന്നെ നമ്മൾ ഒരാൾ ഇതേപോലെ നമ്മുടെ ക്യാമറമാൻ, ഈ സിനിമയുടെ പ്രധാന ഒരു സിനിമൻ്റെ കണ്ണാണല്ലോ നമ്മുടെ ക്യാമറമാൻ സുൽഫി ഭൂട്ടോ, നമ്മുടെ സുഹൃത്താണ്. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം തന്നെ നമുക്ക് പറയുന്നതായിരിക്കും നല്ലത്. രണ്ടാമത്തെ അതെ അതെ, ഇന്ത്യൻ പനോരമയിൽ തിരഞ്ഞെടുക്കപ്പെട്ട താഹിറ എന്നുള്ള സിനിമയുടെ ക്യാമറമാനാണ്. പിന്നെ അപ്പം അതിന് അവാർഡുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലേ. അതായത് ഫസ്റ്റ് ഓർത്ത് എന്ന സിനിമക്കാണ് IFFK സെലക്ട് ചെയ്തത്. ഓർത്തുന്ന സിനിമയിലാണ് ആദ്യം സെലക്ട് ആയത്. അത് കഴിഞ്ഞിട്ട് താഹിറ ഇന്ത്യൻ പനോരമയിൽ, പിന്നെ ബാംഗ്ലൂർ ഫിലിം ഫെസ്റ്റിവലിൽ സെലക്ട് ആയിരുന്നു. എനിക്ക് തോന്നുന്നു അതിൻ്റെ സെക്കൻഡ് കിട്ടിയിരുന്നു, രണ്ടാം സ്ഥാനം കിട്ടിയിരിക്കുന്നത്. എന്തായാലും അതൊക്കെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ക്യാമറ വർക്ക്, ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും നമ്മളൊരു ടീം വർക്ക് അതിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നല്ലൊരു എനർജി ആയിരുന്നു ഈ പഴയ പടം. പിന്നെ ആ പടങ്ങളൊക്കെ ഞാൻ ആർട്ട് മൂടുള്ള പടങ്ങളാണ്. ഇതൊരു കൊമേഴ്ഷ്യൽ ഡിവലപ്മെൻറ്റിനുള്ള പടമാണ്. അത് നല്ല ഫാസ്റ്റാണ് പടം, കഥകൾ പോകും നല്ല ഫാസ്റ്റായിട്ടാണ്. പിന്നെ അത് ഈ പറയുന്ന പോലെ തന്നെ ലഹരി എന്ന് പറയുന്നത് തന്നെ ഈ കാർന്നമാരൊരു ജാതീയമായിട്ടുള്ള ലഹരി, ഇതിൻ്റെ അകത്തുള്ള വിദ്യാർത്ഥികൾക്ക് ഈ മറ്റുള്ള ലഹരി വസ്തുക്കളുടെ ലഹരി രണ്ടും ഒരുമിച്ച് പറഞ്ഞു കൊണ്ടില്ല. രണ്ട് ലഹരിയും പിന്നെ അത് പറയുന്നു ഒരു ലഹരി കൂടി അത് നല്ല രീതിയിൽ പറയാനുണ്ട്. നല്ല നല്ല രീതിയിൽ അതായിരിക്കും ഒരു നല്ലൊരു നല്ല ഫാസ്റ്റായിട്ടുള്ളൊരു ഞാൻ ഈ പറയാൻ പോലെ അവാർഡ് അങ്ങനത്തെ ഒരു ടച്ചിലുള്ള പടങ്ങളും ചെയ്തിരുന്നു. അഞ്ച് പാട്ട് വരുന്നതിൻ്റെ അത് അഞ്ച് പാട്ടുണ്ട്. രണ്ട് ഫൈറ്റ് ഫൈറ്റ് ചെയ്താണ് നമുക്കിതിൽ മാറ്റി വെക്കാൻ പറ്റില്ല. ഒരു ക്യാമറ ചെയ്യുമ്പോഴുള്ള നല്ല ആള് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ടോവിനോ സാറിൻ്റെ ചെയ്തു. പിന്നെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പല രീതിയിൽ കളയിൽ വർക്ക് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ നമുക്കിതിൽ മാറ്റി വെക്കാൻ പറ്റാത്ത മറ്റൊരാൾക്കാരാണ് സാറിനെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ച ഡാൻസ് മാസ്റ്റേഴ്സ് കാര്യം പറയാൻ. ഒരു ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് ആണ് നമ്മുടെ സിനിമയിലേക്ക്. രണ്ടുപേരും പ്രശാന്ത് രശാന്ത് രാജ് ശ്യാം ശ്യാംജിത്ത്, രണ്ടുപേരും എനിക്ക് തോന്നുന്നു മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാവുന്നു. അവർ നല്ല ഹാർഡ് വർക്ക് ആണ് പറഞ്ഞത്. അവർ ഒപ്പം നല്ല ഹാർഡ് വർക്ക് ആണ്, നല്ല കാഴ്ചപ്പാടുണ്ട്. പിന്നെ നമ്മളെന്താ വെച്ചാൽ നമുക്കൊരു ഒരു അവരത് പറഞ്ഞ് കൃത്യമായിട്ടുള്ള ഇത് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഔട്ട് അവർ കൃത്യമായി തരും എന്നുള്ളതാണ്. അത് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഒന്നും ഇല്ലാത്ത ആ നമ്മളറിയാലോ ആ കുട്ടികളെയൊക്കെ അവര് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഡാൻസ് പഠിപ്പിച്ചെടുത്തത് കൊറിയോഗ്രാഫി ചെയ്യാൻ കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അവരൊക്കെ. എല്ലാവരെയും ആ സ്കൂളിലെ ആ നമ്മുടെ മൗണ്ടസീന കോളേജിലെ കുട്ടികളെല്ലാവരും നമ്മൾ ഈ സമയത്ത് നോക്കുകയാണ്. അവരൊക്കെ ഒരുപാട് സിനിമൻ്റെ മേഖല അറിയാത്ത പലരുമാണ് നമുക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മളെ ഇദ്ദേഹത്തെ നമ്മുടെ സിനിമൻ്റെ ഓൾ ഇൻ ഓൾ ആയിട്ട് പരിചയപ്പെടുന്നുണ്ടല്ലോ. പ്രൊഡക്ഷൻ മാനേജറാണ് നമ്മുടെ സിനിമൻ്റെ, പിന്നെ സുഹൃത്താണ് എൻ്റെ, അതിലുപരി വലിയൊരു കലാകാരനാണ് കലാമണ്ഡലം രാജകുമാരൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രാജകുമാരൻ പേരിൽ തന്നെ രാജകുമാരൻ്റെ എന്നുള്ളത്. രാജകുമാരനെ പറ്റി രാജകുമാരനെ പറയും. രാജകുമാരൻ കലാമണ്ഡലത്തിൽ എന്താ, ഞാൻ കലാമണ്ഡലത്തിൽ ഡിപ്ലോമ കലയിലെ മണ്ഡലത്തിൽ ഡിപ്ലോമ ചെയ്തതാണ്. ഈ സിനിമയിൽ പേര് രാജകുമാരൻ. അത് അങ്ങനെ തന്നെ ഇടക്കട്ടെ, മാറ്റം തോന്നിയില്ല. ജെയിംസ് ജെയിംസ് ഒപ്പം ചെയ്ത് അതൊരു പ്രത്യേക അനുഭവമായിരുന്നു ശരിക്കും. സിനിമ തുടങ്ങിയിട്ട് 35 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടുണ്ടായിരുന്നു 35 ദിവസം. അവിടുന്ന് ഞങ്ങളെ അവിടുന്ന്
പാക്കപ്പ് വന്ന് ദിവസം രാവിലെ എണീച്ചപ്പോൾ നമുക്കെന്തൊരു ഒന്നും ചെയ്യല്ല മൊത്തത്തില് ഒരു പിന്നെ നല്ലൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത് എന്നാണെങ്കിൽ അല്ലേ, അതാണ് നിങ്ങളുടെ അഭിപ്രായം. നമ്മളത്തെ എന്തായാലും പേര് രാജകുമാരനാണെങ്കിലും സിനിമയിൽ പക്ഷെ രാജകുമാരനല്ല സിനിമ കണ്ടത്. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ ഒരു നമ്മളിപ്പോ ഓഡിയോ ലോഞ്ച് അതേപോലെ തന്നെ നമ്മുടെ സിനിമന്റെ ബാക്കിയുള്ള പ്രൊമോഷൻ എല്ലാ സംഭവങ്ങളിലേക്കും റിലീസാവും. റിലീസ് ഇപ്പോൾ എല്ലാം ഫൈനൽ വർക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് പോസ്റ്റർ അതേപോലെ അതിനോടൊപ്പം തന്നെ മ്യൂസിക് ഡയറക്ടർ യുനെസ്സിയോസ് മനോഹരമായിട്ട് മ്യൂസിക് ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ ജാസി കുറ്റുസാറിന്റെ ഒരു പാട്ട് എന്ന് പറയുന്നത് സിദ്ദിഖ് ഓരോ പാട്ടും അഞ്ച് പാട്ടും ഏതും മാറ്റി വെക്കാൻ പറ്റില്ല. സിദ്ദിഖ് എഴുതി എങ്ങനെ ചന്ദ്രശേഖരന്റെ വരികൾക്ക് ചോദിക്കണം പാട്ടാണ് നാടൻ പാട്ട്. ആ ഒരു റോക്കാനാണ് റോക്കാനാണ് കാരണം സെറ്റ് എന്ന് കേട്ടിട്ട് ബൈജു ചേട്ടൻ നമ്മളെ ചേട്ടനും ബൈജു എഴുതുന്നല്ലേ വിളിച്ച് സംസാരിച്ചു. അങ്ങനെ എല്ലാം നല്ല രീതിയിലുള്ള എല്ലാം പതിനഞ്ചാം തീയതിയോട് കൂടിയിട്ട് നമ്മുടെ സിനിമന്റെ പാട്ടുകളൊക്കെ ഇറങ്ങാനുള്ള ഡേറ്റ് കൺഫേം അല്ല, എന്നാലും അത് തീരുമാനം കൊണ്ടുന്നുണ്ടാവും. ഫാമിലിയുമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ വ്യക്തിപരമായിട്ടുള്ള രീതിയിലെ ചോദ്യം വന്നിട്ട് കാര്യത്തിലേക്ക് ലിയോണ ഫാമിലിപ്പോ നമ്മുടെ ഞാനൊരു വർക്ക് ചെയ്ത സിനിമയാണ് പറയാൻ. ഞങ്ങൾക്കൊരു ദീർഘമായിട്ടുള്ള പള്ളിയിലൊക്കെ വെച്ച് 10-28 ദിവസം 30 ദിവസവും അവിടെ ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്തു. അറിയാലോ എന്തായാലും നല്ല ഹിറ്റായിട്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോ ഇപ്പൊ ഇവിടെ ഇല്ലല്ലേ, ഇല്ല ഒരു ഷൂട്ടിന് പോകുന്നവർമാനും അടിപൊളിയായിട്ട് വരുത്തുമാര് രണ്ട് സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ ഇന്നു വരുമ്പോൾ ഇവിടുന്ന് നേരം ഞാൻ അയച്ചിരുന്നു അഭിനന്ദനങ്ങളൊക്കെ അയച്ചിരുന്നു, സിനിമ ബാങ്കും അയച്ചിരുന്നു, അതിനോട് അയച്ചിരുന്നു. പ്രത്യേകം അഭിനന്ദനങ്ങൾ പറയാം. പിന്നെ മോൻ സംഗീത അല്ലേ, സംഗീതമാണ് ഇൻട്രസ്റ്റഡ് അല്ലേ. ഡാൻസ് ഉണ്ടായിരുന്നു പക്ഷെ കൊറോണ സമയത്ത് സ്റ്റോപ്പ് ചെയ്തു. ആ ടെക്കലറിയിൽ പഠിച്ചിട്ട് ആണല്ലേ പ്രത്യേക കണ്ടംപററി ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക സ്റ്റൈല് ഡാൻസ് ആയി. ഞാൻ ഈ സിനിമയിലേക്ക് ആക്ടിങ്ങിനെ വിളിച്ചു. പക്ഷെ അവര് ആക്ടിങ്ങിനും ഇതുണ്ട്, ചെറുപ്പത്തിലൊക്കെ കോളേജിൽ പഠിക്കുമ്പോ ഒക്കെ ആക്ട് ചെയ്തിരുന്നതാണ്. അപ്പൊ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടുകാരൊക്കെ ക്ഷീണിൽ പറഞ്ഞപ്പോഴും ഞാൻ വിളിച്ച് അവരോട് വരാൻ പറഞ്ഞതാണ്. അല്ല നന്ദി വരാതിരിക്കാൻ ഒരു കാരണം ഉണ്ട്, കന്നഡ സിനിമ ചെയ്യാൻ അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതിൻ്റെതല്ലേക്ക് പിന്നെ സുരേഷിന് ഒന്നും മിണ്ടില്ല. സുരേഷ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തായാലും നമ്മള് ബാക്കി സിനിമയിലൂടെ കാണാം അല്ലെ, സുരേഷിലേക്കുള്ള ഒരു ഇതിലേക്കല്ലേ. അതേപോലെ തീർച്ചയായിട്ടും നമുക്ക് ഇനി ഇവരാണ് നമ്മളാലാവുന്ന രീതിയിലൊക്കെ നമ്മളെ കഷ്ടപ്പെട്ടു രീതിയിലുള്ള യുവാക്കളുടെ സംരംഭമാണ് ശരിക്കും യുവതലമുറയുടെ. അതെ ഒരുപാട് പേര് അതായത് ഇപ്പൊ കണ്ട നമ്മളെ പഴയ ആൾക്കാർ ഞങ്ങളൊക്കെ ഉള്ളു അല്ലല്ല. ഈ സിനിമയിൽ ലിഷോ ചേട്ടൻ ശരിക്കും പറഞ്ഞു പുതിയതാണ് അങ്ങനത്തെ ഒരു ലിഷോ ഡാൻസ് കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ അത് കണ്ടില്ലേ. അതായത് അതൊരു എനർജി തീർച്ചയായിട്ടും വിശ്വസിച്ചിട്ട് അതുപോലെ ഇതിലത്തുള്ള ഡാൻസ് കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ചോദിക്കുന്ന വെച്ചാൽ ഏതാണ് ഇനി നമുക്കൊരു മനസ്സിലുള്ള അങ്ങനെ ഒരു ഒന്നാമത്തെ ലിശോചിച്ചിട്ട് ഒരു കോള് സിനിമ ഫീൽഡിൽ ആർക്കും പോകുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനത്തെ ഒരാളാണ് ഒരു ഇങ്ങോട്ട് വേണമെങ്കിൽ വന്നാൽ വിളിക്കട്ടെ അങ്ങനത്തെ ഇതാണ് ഇതിപ്പം അത് ശരിയാണ്. ശരിക്കും ലിയോണ മാമിന്റെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് വളരെ ഹാപ്പി ആയിട്ടുള്ള തമാശ പറയുന്ന ഒരു ഇതാണ്, പക്ഷെ കണ്ടാൻ വെച്ചൂടാണെന്നുള്ള തോന്നലുണ്ടാവും. അങ്ങനത്തെ ക്യാരക്ടറുകളാണ് പറയുന്നത്. നല്ല രീതിയിലാട്ടോ പെർഫോം ചെയ്തിരിക്കുന്നത്. മണിമുള്ള ചേട്ടനോടുള്ള കോമ്പിനേഷൻ ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ എന്തായാലും നമുക്ക് ഇനി നമ്മൾ ഈ ഒരു സിനിമന്റെ റിലീസ് വരെ നമുക്ക് എല്ലാവർക്കും
കാത്തിരിക്കാൻ പോകും. ജാതി മനുഷ്യൻ എന്നുള്ള രീതിയിൽ പേരിനെ അനർത്ഥമാക്കുന്ന രീതിയിലേക്ക്. ഒരു ജാതി മനുഷ്യനല്ല, ജാതി മനുഷ്യൻ. എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യാം. ഇത് ഒരു പറ്റം യുവാക്കളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ശരി. അപ്പോൾ ഇതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കാണുക, പ്രോത്സാഹിപ്പിക്കുക. അതുമാത്രമേ എനിക്ക് പറയാനില്ല. അപ്പോൾ ഒരു താൽക്കാലികമായിട്ട് ഒടിയുള്ള വന്നിട്ട് കാണാം എന്നുള്ള രീതിയിൽ നമുക്ക് അല്ലേ ഇവിടെ പറയാം. അതെ അല്ലേ.